ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ്. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കിസ്മിസ് ആണ്. ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ ഇട്ട് വെച്ചതാണ് കേട്ടോ. ശരിക്കും പച്ചവെള്ളത്തിൽ നിങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇട്ട് വയ്ക്കുക, അപ്പോൾ നല്ലതുപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കൈ കൊണ്ട് പിഴിയുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരു 10-15 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് സാധാരണയായിട്ട് നമ്മൾ കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇത് നമ്മളെ സ്കിന്നിൽ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ആരും അങ്ങനെ സ്കിന്നിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് പിന്നെ മറ്റ് മാർഗ്ഗങ്ങൾ തേടി പോകേണ്ടി വരില്ല. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്തത്. ഇനി നമ്മൾ ചേർക്കുന്ന പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ കോൺഫ്ലോർ അറിയാലോ, കുറച്ച് ടൈറ്റാക്കുന്ന സംഭവമാണ്. ലൂസായി കിടക്കുന്ന സ്കിന്നൊക്കെ നല്ല ടൈറ്റാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ വൈറ്റൻ ചെയ്യാനും സഹായിക്കും. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രായാധിക്യത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണമാണ് കണ്ണിന് ചുറ്റും വരുന്ന ചുളിവുകൾ. അത് മാറിയാൽ തന്നെ നമ്മുടെ സ്കിന്ന് 5 വയസ്സ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രായമാകുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ സ്കിന്ന് ചുളിഞ്ഞു പോകാനായിട്ട് കാരണം. അതുകൊണ്ട് തന്നെ ഒപ്പം വെള്ളം കുടിക്കുന്ന ശീലം കൂടി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് മാറാനായിട്ട് ഇതുപോലുള്ള ടിപ്പുകൾ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇപ്പോൾ നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അത്തരം പ്രോഡക്റ്റ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിർബന്ധമായും നമ്മൾ മേടിച്ച് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണിത്. മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് കിട്ടും. കോസ്റ്റ്ലിയും അല്ല. ഒരല്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് സ്കിന്നിനും അതുപോലെ ഹെയറിനും ഒരുപോലെ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഒന്നുകിൽ സോപ്പ് തേച്ച് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അതിനേറ്റവും നല്ലത് റോസ് വാട്ടർ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ക്ലെൻസിങ് മിൽക്കൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. റോസ് വാട്ടർ വെച്ചിട്ട് ഒരു കോട്ടണോ പഞ്ഞോ എടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡേർട്സും മാറിക്കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരു ബ്രഷ് വെച്ചോ മറ്റോ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഓരോ തവണ അപ്ലൈ ചെയ്യുമ്പോഴും മിക്സ് ചെയ്യുക. കാരണം ഇതിന് ലൂസായിട്ടുള്ളൊരു കോൺസിസ്റ്റൻസിയാണ് ഉള്ളത്. അതുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് 2 ലെയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ കോൺഫ്ലോർ ഇങ്ങനെ സ്കിന്നിനിങ്ങനെ ഒരു വലിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒറ്റ യൂസിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഇത് പെട്ടെന്ന് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ ഒരു 1 മിനിറ്റ് നിൽക്കുമ്പോഴത്തേനും ഇതാവും. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്യുക. താങ്ക് യു, ബൈ.